മറ്റേ ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കണവർക്ക് അതും എടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് വൈറ്റ് അക്രിലിക് പെയിന്റ് ആണ്, പിന്നെ നമ്മുടെ റെഡ് അക്രിലിക് പെയിന്റ്. ഈ രണ്ട് കളേഴ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. ഇനി നമുക്ക് പെയിന്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഒരു ലെവലായിട്ട് വേണം അടിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് ഒരു നമ്മുടെ ഒരു പെയിന്റ് നമ്മുടെ പെയിന്റ് ലെവലായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാസ്കിങ് സോറി പേപ്പർ ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ലെവലായി കിട്ടും. ഇത് ഒത്തിരി ചെരിഞ്ഞ വോട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമ്മളൊരു ലെവലിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ, ഒരു രീതിയിൽ കേട്ടോ. നമുക്ക് ഇതേപോലത്തെ സ്പോഞ്ച് ആണ് ആവശ്യം. ഇത് നമുക്ക് ഇത്തിരി വൈറ്റ് ആക്രിലിക്കിൽ മുക്കി കിട്ടും. മുകളില് വൈറ്റും താഴെ റെഡും, അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്പോഞ്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം സ്പോഞ്ച് നമ്മള് മറ്റേ സാധാരണ ബ്രഷ് യൂസ് ചെയ്താലും അടിക്കുമ്പോൾ പാടില്ലല്ലോ. അപ്പോൾ നല്ല ഭംഗിക്ക് നമ്മൾ ഇത് ഫസ്റ്റ് കോട്ടാണ്, രണ്ട് കോട്ട് കൊടുക്കാം, രണ്ട് കോട്ട് വീതം കൊടുക്കണം. ഇത് മൊത്തത്തിൽ വൈറ്റ് അടിച്ചെടുക്കാം. ഈ ഇതിന്റെ മുകളിലോട്ട് എല്ലാം എല്ലാം അടുത്തും മുകളിൽ ഞാൻ ഇവിടെ നല്ലപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അത്ര ഭംഗിയൊന്നും കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് നമുക്ക് ബ്രാഞ്ചസ് വരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിരുന്നത് സാപ്പ് ഗ്രീൻ അക്രിലിക് പെയിന്റും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ അക്രിലിക് പെയിന്റും ആണ്. രണ്ടും കൂടി ഒന്ന് നല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുവരെ എടുത്തിട്ട് പുറകിലോട്ട് വലിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ പൂക്കളൊക്കെ ചെയ്തെടുക്കാം ബോട്ടിലേത് ഇങ്ങനെ കേട്ടോ. അപ്പം ഞാനിവിടെ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചിട്ടാം. ഒരു നടുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഒരു ബ്ലാക്ക് അക്രിലിക് പെയിന്റ് കൊടുത്താൽ ഇത്തിരി കൂടി ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അവസാനം കാണിച്ചു തരാം ചെയ്തിട്ട്. ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. യെല്ലോ കൊടുക്കാം, അങ്ങനെയൊക്കെ കളർ വ്യത്യാസം കൊടുക്കാം. പിന്നെ ഞാനിവിടെ റെഡ് കൊടുത്തിരിക്കുന്നത് ഭംഗിക്കൊക്കെ ഒരു ഒത്തിരി കൂടി നല്ല ഇതിനൊക്കെ കിട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ യെല്ലോ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഫ്ലവർ യെല്ലോ വൈറ്റും കൂടി വേണം മിക്സ് ആക്കാനായിട്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.